ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ശിംശോനെക്കുറിച്ചുള്ള ഈ സ്വഭാവ വ്യക്തിയുടെ സ്വഭാവ പഠനം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കൃതാവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു പതിനഞ്ചാം അധ്യായം ന്യായാധിപന്മാരുടെ ദിവസവും പതിനഞ്ചാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ പതിനാറാം അധ്യായത്തിൻ്റെ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ ആസ്പദമാക്കിക്കൊണ്ട് പൊതുവായ ചില കാര്യങ്ങൾ ഓർപ്പിക്കട്ടെ ഇവിടെ ശിംഷോനെ ദൈവം തിരഞ്ഞെടുത്തത് അല്ലെങ്കിൽ ജനനം മുതൽ വിളിച്ച് വേർതിരിച്ചത് ഇസ്രായേലിന് ന്യായപാലനം ചെയ്യേണ്ടതിന് വേണ്ടിയിട്ടാണ് എന്ന് അത് മാത്രവുമല്ല തന്നെക്കുറിച്ചുള്ള കുറിച്ചുള്ള ദൈവത്തിൻ്റെ മറ്റൊരു ഉദ്ദേശം ന്യായപാലനം ചെയ്യുക വഴി ഫലിസ്തനെ കയ്യിൽ നിന്ന് ഇസ്രയേലിനെ രക്ഷിക്കുക എന്നുള്ളതുമാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഷിംഷോനും ഫെലിസ്തീനുമായിട്ട് സംഘടനങ്ങൾക്ക് സാധ്യതയുണ്ട് ഈ വാക്യങ്ങളൊക്കെ നാം വായിക്കുമ്പോൾ ഷിംഷോനും ഫലിസ്തനുമായിട്ട് അനവധി അനവധി തവണ പല സംഘടനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ തൻ്റെ ആ വിവാഹം അത് നടന്നില്ല എന്ന് പറഞ്ഞാൽ അത് തൻ താൻ അവിടെ നിന്ന് പോകുകയും പിന്നീട് തൻ്റെ ആ കടങ്കഥയിൽ താൻ പരാജയപ്പെടുകയും താൻ വിവാഹം കഴിക്കുവാനായിട്ട് നിശ്ചയം ചെയ്യപ്പെട്ടിരുന്ന പെൺകുട്ടി തന്നെ വശീകരിക്കുകയും ആ നിലയിൽ ചില സമ്മർദ്ദങ്ങളൊക്കെ ആ പെൺകുട്ടിക്കുണ്ടായി അങ്ങനെ താൻ ആ കടങ്കഥയുടെ ഉത്തരം പറഞ്ഞു കൊടുത്തു അങ്ങനെ അത് ഫലിസ്തര് പറഞ്ഞത് കൊണ്ട് തനിക്ക് ആ മുപ്പത് വിശേഷ വസ്ത്രവും മുപ്പത് ഉള്ളങ്കിയും താൻ കൊടുത്ത് വീട്ടേണ്ടതായിട്ട് വന്നു അങ്ങനെ താൻ എന്താ ചെയ്തത് താൻ പോയി ഫലിസ്ഥരെ കൊന്നിട്ട് മുപ്പത് പേരെ കൊന്നിട്ടാണ് ഈ ഉള്ളങ്കിയും വിശേഷ വസ്ത്രവും കൊടുക്കുന്നത് എന്ന് നാം അവിടെ നിന്ന് കാണുന്നു തൻ്റെ ഭാര്യയെ അന്വേഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഭാര്യയെ കണ്ട് ഒരു ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ താൻ വരികയാണ് ഒന്നാം വാക്യം പതിനഞ്ചാം അധ്യായം ഒന്നാം വാക്യം കുറേ കാലം കഴിഞ്ഞിട്ട് കോതമ്പ് കൊയ്ത്ത് കാലത്ത് കൊലാട്ടിൻ കുട്ടിയെയും കൊണ്ട് തൻ്റെ ഭാര്യയെ കാണുവാൻ ചെന്നു ശയനഗ്രഹത്തിൽ എൻ്റെ ഭാര്യയുടെ അടുക്കൽ ഞാൻ കടന്നു ചെല്ലട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ അവളുടെ അപ്പൻ അവനെ അകത്ത് കിടപ്പാൻ സമ്മതിച്ചില്ല നിനക്കവളിൽ അനിഷ്ടമായി എന്ന് ഞാൻ വിചാരിച്ചതുകൊണ്ട് അവളെ നിൻ്റെ തോഴന് കൊടുത്തുപോയി എന്ന് പറഞ്ഞു വളരെ ദുഃഖകരമായ ഒരു സാഹചര്യത്തിലാണ് പതിനഞ്ചാം അധ്യായം ആരംഭിക്കുന്നത് ആ ദുഃഖകരമായ സാഹചര്യത്തിൽ തനിക്ക് വളരെ ദേഷ്യമാണ് ഉണ്ടായത് എന്തുകൊണ്ടെന്നാൽ തനിക്ക് ഇത്ര പെട്ടെന്ന് ദേഷ്യം വരാൻ കാര്യം താൻ ജഡത്തെ അനുസരിച്ചാണ് മിക്കപ്പോഴും ജീവിച്ചത് അതുകൊണ്ടാണ് തനിക്ക് ദേഷ്യം വരുന്നത് ദൈവമക്കളെ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നവരാണ് ജഡത്തിൻ്റെ ഇഷ്ടങ്ങളായിരിക്കുന്ന അല്ലെങ്കിൽ ജഡത്തിൻ്റെ ഫലങ്ങളായിരിക്കുന്ന കോപം ക്രോധം കൊറ്റാരം ദുന്നുപക്ഷം ഭിന്നത തുടങ്ങിയവ ഒക്കെയും ചെയ്യുന്നത് എന്ന് നാം മനസ്സിലാക്കണം ആറ് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ നാം പരിശോധിക്കുമ്പോൾ ഈ ഫെലിസ്തിന് തിരിച്ച് പ്രതികാരം ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് ഫലിസര് വന്നിട്ട് ഇവൻ വിവാഹം കഴിക്കാനിരുന്ന ആ പെൺകുട്ടിയെയും അതിൻ്റെ അതുപോലെ കുടുംബാംഗങ്ങളെയും എല്ലാം തീയിലിട്ട് ചുറ്റുകളഞ്ഞതായിട്ട് നാം വായിക്കുന്നുണ്ട് പിന്നെയും ശിംഷോന് കോപം വരുന്നു താൻ പോയി ഫലിസരെ കൊല്ലുകയാണ് പതിനഞ്ച് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളിലും ഒക്കെ നാം കാണുകയാണ് എന്നാൽ പതിനെട്ട് പത്തൊൻപത് വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ പിന്നെ അവൻ വളരെ ദാഹിച്ചിട്ട് യഹോവയോട് നിലവിളിച്ചു അടിയൻ്റെ കൈയാൽ ഈ മഹാജയം നീ നൽകിയല്ലോ ഇപ്പോൾ ഞാൻ ദാഹം കൊണ്ട് മരിച്ച് അഗ്രചർമ്മികളുടെ കയ്യിൽ വീഴണമോ എന്ന് പറഞ്ഞു അപ്പോൾ ദൈവം ലേഹിയിലൊരു കുഴി പിളരുമാറാക്കി അതിൽ നിന്ന് വെള്ളം പുറപ്പെട്ടു അവൻ കുടിച്ചു ചൈതന്യം പ്രാപിച്ച് വീണ്ടും ജീവിച്ചു അതുകൊണ്ട് അതിന് എൻ ഹക്കാരെ എന്ന് പേരായി അതിന് വരെയും ലേഹിയിലുണ്ട് അവൻ ഫലിസ്ത്രയുടെ കാലത്ത് ഇസ്രായേലിന് ഇരുപത് സമ്പത്സരം ന്യായപാലനം ചെയ്തു ഇവിടെ ദൈവം അത്ഭുതകരമായിട്ട് ഈ ശിംഷോൻ്റെ കാര്യത്തിൽ ഇടപെടുകയാണ് നമുക്ക് തോന്നും ശിംഷോനൊരു പ്രയാസം വന്നപ്പോൾ ഒരു ദാഹം വന്നപ്പോൾ ഞാൻ മരിച്ചു പോകുമെന്ന് പറഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അത്ഭുതകരമായിട്ട് അവന് വെള്ളം ഒരുക്കി കൊടുക്കുന്നതായിട്ട് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകളെല്ലാം ഇവിടെ മാറുകയാണ് ശിംഷോൻ ചെയ്തതിനെ ഒരിക്കലും ദൈവം അനുകൂലിക്കുന്നില്ല ശിംഷോൻ ജഡത്തിനനുസരിച്ച് ജീവിക്കുന്നവനാണ് അവൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നില്ല ദൈവവചനം അനുസരിക്കുന്നില്ല മാതാപിതാക്കളെ അനുസരിക്കുന്നില്ല ദൈവം പറഞ്ഞതുപോലെയല്ല അവൻ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ശരിയാണെങ്കിലും ഈ ശിംഷോനെ ദൈവത്തിനൊരിക്കലും കൈവിടാൻ സാധ്യതയിൽ സാധ്യമല്ല നമ്മെ സംബന്ധിച്ചും നാം ദൈവത്തിൽ നിന്ന് അകന്ന് പോകുമ്പോഴും ദൈവം പറയുന്നത് നീ എന്നെ മറന്നുപോയാലും എനിക്ക് നിന്നെ മറക്കാൻ കഴിയില്ല നീ എന്നെ വിട്ടിട്ട് പോയാലും എനിക്ക് നിന്നെ വിടാൻ കഴിയില്ല എന്തൊരു വലിയ സ്നേഹമാണ് ശിംഷോനോട് ദൈവത്തിനപ്പുറം ുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തിന് ശേഷവും യോഹന്നാൻ്റെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ ശിഷ്യന്മാർ അടക്കമുള്ള ശിഷ്യന്മാർ മീൻ പിടിക്കുവാൻ പോകുന്നു എന്ന് പറഞ്ഞ് അവരാ പഴയ പണിക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ് അവരുടെ ഒരു പിന്മാറ്റം നമുക്കവിടെ കാണാൻ കഴിയും അവർ ആ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് അവർക്കൊന്നും ലഭിക്കുന്നില്ല ആ സാഹചര്യത്തിൽ ആരാണെങ്കിലും അവരെ കൈവിടും എന്നാൽ കർത്താവ് അവിടെ അവരുടെ അടുത്തേക്ക് വരികയാണ് കർത്താവ് എന്താ പറയുന്നത് പത്രോസേ കൂടെയുള്ളവരെ ശിഷ്യന്മാരെ നിങ്ങൾ എന്നെ മറന്നു ശരിയാണ് എന്നെ വേണ്ടായിരിക്കാം പക്ഷേ എനിക്ക് നിങ്ങളെ മറക്കുവാൻ കഴിയില്ല എനിക്ക് നിങ്ങളെ വേണം നിങ്ങളെ കൊണ്ടാണ് ഇനിയും അനേക കാര്യങ്ങൾ എനിക്ക് ചെയ്യുവാനായിട്ടുള്ളത് ഇതുതന്നെയല്ലേ ശിംഷോനെക്കുറിച്ചും ദൈവം ഉദ്ദേശിച്ചത് ശിംഷോനെ എനിക്ക് നിന്നെ വേണം നിന്നെക്കൊണ്ട് ഇനിയും ചില കാര്യങ്ങൾ എനിക്കവിടെ ചെയ്യാനായിട്ടുണ്ട് അതുകൊണ്ട് നിന്നെ എനിക്ക് വിടാൻ പറ്റില്ല ഒരു പക്ഷേ നീ എന്നെ വിട്ടു പോയാലും ഇന്ന് പ്രിയമുള്ളവരെ നാം ചിന്തിക്കേണ്ട ഒരു വലിയ വിഷയം നമ്മുടെ ദൈവം നമ്മെ തേടി വരുന്നവനാണ് ഒരുപക്ഷേ കഴിഞ്ഞ നാളുകളിൽ പരാജയങ്ങൾ നമുക്ക് സംഭവിച്ചിട്ടുണ്ടാകാം കഴിഞ്ഞ നാളുകളിൽ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടാകാം എന്നാൽ പ്രിയ സഹോദരി സഹോദരന്മാരെ ദൈവം നമ്മെ വീണ്ടും അന്വേഷിക്കുകയാണ് അവൻ വീണ്ടും യഥാസ്ഥാപനപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിച്ച് നമ്മുടെ പിന്നാലെ വരുന്നു എന്നുള്ള വസ്തുത നാം ഓർക്കണം അവന് നമ്മെ വേണം എന്നുള്ളതാണ് അവൻ പിന്നെയും പിന്നെയും നമ്മോട് പറയുന്നത് ഇരുപത് വർഷത്തെ തൻ്റെ ശുശ്രൂഷ വേളയെക്കുറിച്ചാണ് പറഞ്ഞാണ് ഈ പതിനഞ്ചാം അധ്യായം ഇവിടെ അവസാനിപ്പിക്കുന്നത് എന്നാൽ അത്ഭുതകരമായി ദൈവം അദ്ദേഹത്തിന് ഒരു കരുതൽ നൽകുന്നത് എത്രയോ വലിയ ഒരു കാര്യമാണ് എന്നുള്ളത് ഇന്ന് ഓർക്കാതിരിക്കുവാനായിട്ട് സാധ്യമുള്ളതല്ല മാത്രമല്ല ദൈവം തൻ്റെ ആ പ്രശ്നങ്ങൾ തൻ്റെ പരാജയങ്ങളൊക്കെ ഒരു വശത്തുണ്ടെങ്കിലും അതിനുപരിയായിട്ട് ദൈവം തന്നെ ഉപയോഗിച്ചുകൊണ്ടിരുന്നു ദൈ കാരണം ദൈവത്തിൻ്റെ പദ്ധതിയെ ആർക്കും തകർക്കാനായിട്ട് സാധ്യമല്ല നാം ചെയ്യുന്ന തെറ്റിന് നമ്മളാണ് ഉത്തരവാദികൾ എന്നാൽ ദൈവം ഇസ്രയേൽ ജനത്തിനു വേണ്ടി ഷിംഷോനെ വീണ്ടും വീണ്ടും ഉപയോഗിക്കാം ശിംഷോൻ ഒരുപക്ഷേ തെറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കാം എന്നാൽ ദൈവത്തിന് ശിംഷോൻ എന്നുള്ള ഒരാളെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടൊരു കാര്യം ചെയ്യാൻ സാധ്യമല്ല ദൈവം ആ ജനത്തെ നോക്കുകയാണ് ആ ജനത്തെ ഫലിസ്തീയുടെ കയ്യിൽ നിന്ന് രക്ഷിക്കണം അതിനു വേണ്ടിയിട്ട് ദൈവം ശിംഷോൻ തെറ്റ് ചെയ്തിട്ടും ശിംഷോനെ വീണ്ടും കരുണയോടെ കരുണയോടെ അവൻ്റെ പിന്നാലെ ചെന്ന് അവനെ വീണ്ടും ആത്മാവിനാൽ ബലപ്പെടുത്തി അവന് ശക്തി നൽകി അവനെ കൊണ്ട് പല കാര്യങ്ങൾ ദൈവം ചെയ്യിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ദൈവത്തിന് നമ്മോട് നീരസം ഉള്ളപ്പോൾ തന്നെ ദൈവം ധാരാളം അനുഗ്രഹങ്ങളും നമുക്ക് നൽകുമെന്നുള്ളതാണ് നാൽപ്പത് വർഷത്തെ മരുഭൂമി യാത്രയിൽ ഇസ്രയേൽ ജനം ആ നാൽപ്പത് വർഷവും അവർക്ക് മന്നാ കിട്ടി നാൽപ്പത് വർഷവും അവർക്ക് അഗ്നി മേഘസ്ഥ ങ്ങളാലുള്ള സംരക്ഷണം ലഭിച്ചു നാൽപ്പത് വർഷവും ദൈവം അവർക്ക് സംരക്ഷകനായിരുന്നു ദൈവം അവർക്ക് എല്ലാ നന്മകളും നൽകി എന്നാൽ ദൈവം തന്നെ പിന്നീട് പറഞ്ഞു ആ നാൽപ്പത് സംവത്സരവും എനിക്ക് ആ തലമുറയോട് നീരസമായിരുന്നു അപ്പോൾ ഒന്ന് ചിന്തിച്ച് ദൈവത്തിന് നീരസമുള്ളപ്പോൾ തന്നെ ദൈവം അവർക്ക് എല്ലാ നന്മകളും എല്ലാ അനുഗ്രഹങ്ങളും നൽകുകയാണ് ഇത് ദൈവത്തിൻ്റെ ഒരു പ്രത്യേക സ്വഭാവമാണ് ഒരുപക്ഷെ നമുക്ക് നന്മകളും അനുഗ്രഹങ്ങളും ജോലിയും ശമ്പളവും പൈസയും വീടും കാറും ഒക്കെ കിട്ടും ദൈവം എന്നിൽ സമ്പൂർണമായി പ്രസാദിച്ചതുകൊണ്ടാണ് എനിക്കിത് കിട്ടിയത് എന്ന് തെറ്റിദ്ധരിക്കാനുള്ള സാധ്യതയുണ്ട് ജീവിതത്തെ ഒന്ന് പരിശോധിക്കുക ദൈവത്തിന് പ്രസാദമില്ലാത്തപ്പോഴും ദൈവം നമ്മെ സഹായിക്കുകയും കരുതുകയും കാക്കുകയും രോഗം വന്നാൽ സൗഖ്യമാക്കുകയും വീട് തരുകയും ജോലി തരികയും ഒക്കെ ചെയ്യും എന്നാൽ ൈവത്തിന് നമ്മോട് നീരസമുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ ജീവിതം ഒന്ന് എന്നും ശോധന ചെയ്ത് പരിശോധിക്കുവാനായിട്ട് നമുക്കിടയായിത്തീരണം ഓരോ വ്യക്തികളും കണക്ക് കൊടുക്കണം എന്നുള്ളതാണ് ഇവിടെ നമുക്ക് പഠിക്കാനായിട്ടുള്ള പാഠം ശിംഷോനും ഫലിസ്ഥനും തമ്മിലുള്ള സംഘട്ടനത്തിൽ ദൈവം തന്നെ അതിശക്തമായെടുത്ത് ഉപയോഗിച്ചു പക്ഷേ ശിംഷോൻ്റെ തെറ്റിന് ശിംഷോൻ കാരണക്കാരനാണ് എന്ന് മനസ്സിലാക്കണം അതേ സമയത്ത് ദൈവത്തിൻ്റെ ഉദ്ദേശത്തെ ആർക്കും തകർക്കുവാനും തടയുവാനും സാധ്യമല്ല എന്നുള്ള പാഠവും ഇവിടെ പഠിക്കാനായിട്ടുണ്ട് ദൈവം നമ്മെ സ്നേഹിക്കുന്നു അവന് നമ്മെ ഒരിക്കലും കൈവിടാൻ കഴിയില്ല അവൻ അവനത് പറഞ്ഞിട്ടുണ്ട് ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയുമില്ല ഉപേക്ഷിക്കുകയും അവന് നമ്മളെ കൈവിടാൻ കഴിയില്ല അവൻ നമ്മളെ തേടി വരും അവൻ നമ്മോടൊപ്പം ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ് നമ്മെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ് ആ ദൈവ സ്നേഹത്തിൻ്റെ മുമ്പാകെ നമുക്ക് നമ്മളെ തന്നെ താഴ്ത്താം അവൻ്റെ പൊന്നുനാമം ഇന്നും വന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ um